അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ തന്നെ, അതായത് നമ്മുടെ ആദ്യത്തെ വൈറസ് ഉണ്ടല്ലോ, ഒറിജിനൽ സാഴ്സ് കൊറോണ വൈറസ് 2, നമ്മുടെ അപ്പൂപ്പൻ വൈറസ്, അതായത് കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ ഈ വർഷം ആദ്യമോ ഒക്കെ വന്നവർക്ക് വീണ്ടും ഇപ്പോഴത്തെ ഈ പുതിയ വകഭേദങ്ങളിൽ അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഒന്നോ രണ്ടോ പഠനങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത്. അതിലൊന്ന് പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടിൻ്റെ പഠനമാണ്. അപ്പോൾ അതിൽ പറയുന്നത് അവരുടെ ഒരു നിരീക്ഷണം, അവർ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യകാലത്ത്, അതായത് ആദ്യം ഈ ഒരു വകഭേദം വ്യത്യാസങ്ങളൊന്നും വരുന്നതിന് മുമ്പ് അസുഖം വന്നവരുടെ സീറം, അവരുടെ രക്തത്തിൽ അത് സീറം എടുത്ത് നോക്കിയിട്ടാണ് ഇതിലെ പ്രതിവസ്തുക്കൾ, ആൻറ്റിബോഡികൾ ലബോറട്ടറികളിൽ വെച്ച് പുതിയ വൈറസിൻ്റെ വകഭേദത്തിനുമായിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമോ, അതിനെ നശിപ്പിക്കാൻ പറ്റുമോ എന്ന് പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് സാധ്യമാകും എന്നുള്ളതാണ്. അതായത് ഈ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റയിൽ തന്നെ പുതിയ AY1, AY2 അങ്ങനെയുള്ള 1, 2 അങ്ങനെയുള്ള വകഭേദങ്ങളൊക്കെ തന്നെ ആ വൈറസുകളെയും നശിപ്പിക്കാൻ അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതിവസ്തുക്കൾ അല്ലെങ്കിൽ ആൻറ്റിബോഡികൾ ആദ്യകാല കോവിഡ് രോഗബാധിതർ, അതായത് ഈ വകഭേദം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വൈറസ് വെച്ചിട്ട് കോവിഡ് ബാധയുണ്ടായവർക്കും അതിൻ്റെ ശേഷിയുണ്ട്, ആ കഴിവുണ്ട്, നിർവീര്യമാക്കാനുള്ള കഴിവ് അവരുടെ രക്തത്തിൽ ആൻറ്റിബോഡികൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. നമ്മൾ നേരത്തെ എടുത്ത വാക്സിൻ പുതിയ വകഭേദങ്ങൾക്കെതിരെ ഒറ്റ ഡോസ് വാക്സിൻ്റെ ഫലപ്രാപ്തി കുറഞ്ഞത് നമുക്കറിയാം. എങ്കിൽ പോലും ആ 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ഒരു സാധ്യത, അത് തീർച്ചയായിട്ടും കുറവ് തന്നെയാണ്. അസുഖം വരാനുള്ള സാധ്യത, ചെറിയ സാധ്യത വരുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ പോലും അതിൽ ഗുരുതരാവസ്ഥ വരുന്നില്ല ICU യൂണിറ്റിൽ. അപ്പോൾ ഇന്ന് കേരളത്തിൽ അഡ്മിറ്റ് ICU യൂണിറ്റുകളിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളുടെ ഒരു കണക്ക് എടുത്ത് പരിശോധിച്ചാൽ അതിൽ വളരെ നേരിയ ഒരു ശതമാനം മാത്രമേ വാക്സിൻ എടുത്തവർ ഉള്ളൂ. ബാക്കി മിക്കവാറും എല്ലാവരും തന്നെ വാക്സിൻ കിട്ടാത്തവരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വാക്സിനേഷൻ ഗുരുതരാവസ്ഥയിൽ നിന്നും അതല്ലെങ്കിൽ മരണത്തിൽ നിന്നും തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കുന്നു ഒരു വലിയ വലിയ അളവിൽ എന്ന് തന്നെയാണ്. ഒരുപാട് പേര് വാക്സിൻ എടുത്തു, കുറേ പേർക്ക് അസുഖം വന്നുപോയി. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ എല്ലാവർക്കുമൊക്കെ അസുഖം വന്നു പോയിക്കോട്ടെ എന്നുള്ള ഒരു രീതി വളരെ അപകടമാണ്. അങ്ങനെ ഒന്നിച്ച് എല്ലാവർക്കും കൂടി അസുഖം വന്നാൽ കേരളത്തിൽ വരാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/4 പേർക്ക് അല്ലെങ്കിൽ മുതിർന്നവരിലെ 1/4 പേർക്ക് പ്രമേഹമുണ്ട്. 3-ലൊന്നോളം പേർക്ക് രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുണ്ട്. ഇതിൻ്റെ സങ്കീർണതകളായ വൃക്കരോഗം അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് അങ്ങനെയുള്ള ഹൃദ്രോഗം തുടങ്ങിയ സങ്കീർണതകളുണ്ട്. പല സ്ഥലങ്ങളിലും പകുതിയിലേറെ പേർക്ക് അമിതവണ്ണവുമുണ്ട്. ഇതൊക്കെ തന്നെ കോവിഡിൻ്റെ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴൊക്കെ കേസുകൾ ഒരു വലിയ തോതിൽ വർദ്ധിക്കുന്നു, ഇപ്പോൾ വാക്സിനൊക്കെ കുറേ പേർ എടുത്തതുകൊണ്ട് സങ്കീർണതകൾ കുറയും, അതുപോലെ തന്നെ നമ്മുടെ 45 വയസ്സിന് മുകളിലുള്ളവർ ഒരുപാട് പേര് അല്ലെങ്കിൽ പകുതിയോളം പേർ 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ്. എങ്കിലും ഒന്നിച്ച് എല്ലാവർക്കും കൂടി, ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നിച്ച് കേസ് വന്നു, വളരെ കൂടുതൽ വർദ്ധിച്ചു, അത് കഴിഞ്ഞങ്ങ് പോയി. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ 80%, 75% ഒക്കെ പേർക്ക് വന്ന് അസുഖം വന്ന് പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ കേരളത്തിൽ സംഭവിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ സങ്കീർണതകൾക്കുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ളവരിലേക്ക് സങ്കീർണത വർദ്ധിക്കുകയും തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രികളിലൊക്കെ ഒരുപാട് പേര് വരേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഈ വാക്സിനേഷൻ എല്ലാവരിലേക്കും എത്തുമ്പോൾ ഇതിനെ നമ്മൾ അതിജീവിക്കും. പക്ഷേ അത് വളരെ അടുത്താണ്, ആ ഒരു അവസാനത്തെ ഒരു ലാപ്പിലാണ് നമ്മൾ ഓടുന്നത്. ആ ലാപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ എത്തുന്നത് വരെ നമ്മൾ ഈ ഒരുപാട് മുൻകരുതലുകൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട്.
നമ്മൾ താമസിക്കുന്ന വീടുകൾക്കുള്ളിലെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുള്ളിലെ ഈ കോവിഡിൻ്റെ ഒരു സംക്രമണം എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? ഇത് വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ഈ വായുജന്യം, വായുവിൽ കൂടി പടരുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തത്. നമുക്കറിയാം ഈ വായുവിൽ വായുജന്യമാണോ അതല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ആണോ എന്നുള്ള ഒരു വ്യത്യാസം പ്രധാനമായിട്ടും അതിൻ്റെ കണികയുടെ വലിപ്പത്തിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ എയർബോൺ അല്ലെങ്കിൽ എയറോസോൾ എന്ന് പറയുന്നത് 5 മൈക്രോണിൽ താഴെ അളവുള്ള ഒരു കണികയാണ്. അതേസമയം 100 മൈക്രോണിൽ കൂടുതലാണെങ്കിൽ നമ്മളതിന് ഡ്രോപ്ലെറ്റ് എന്ന് പറയും. അതിൽ കൂടുതലും നമ്മുടെ ഉമിനീരായിരിക്കും ഈ ഡ്രോപ്ലെറ്റ്. അതേസമയം ഈ എയറോസോൾ എന്ന് നമ്മൾ പറയുമ്പോൾ, വായുജന്യം എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരാൻ പറ്റും. അപ്പോൾ അതിലെ വളരെ ചെറിയ കണികകളാണെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ 1 മൈക്രോണിലൊക്കെ താഴെയുള്ള കണികകളാണെങ്കിൽ അതിന് ഒരുപാട് സമയം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ വളരെ ഉള്ളിൽ വരെ എത്താനും പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 മൈക്രോണിൽ താഴെയൊക്കെ അളവുള്ള വളരെ ചെറിയ കണികകളാണെങ്കിൽ അതിന് 12 മണിക്കൂർ വരെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ പറ്റും. അതേസമയം 5 മൈക്രോണാണെങ്കിൽ 30 മിനിറ്റ്, അങ്ങനെ അതിന് വ്യത്യാസമുണ്ട്. അതേസമയം വളരെ വലിയ അളവുള്ള, അതായത് ഇപ്പം 100 മൈക്രോണിൽ കൂടുതലുള്ളതാണെങ്കിൽ അത് അപ്പം തന്നെ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം അത് ഒരു പ്രതലത്തിൽ വീണ് അടിയും. അപ്പോൾ അതുകൊണ്ടാണ് അത് ആ പ്രതലത്തിൽ തൊടുന്നവർക്ക് നമ്മൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി കൈ സോപ്പിട്ട് കഴുകുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ തെളിവുകളും ഇത് വായുജന്യം അതല്ലെങ്കിൽ ആ ഒരു എയറോസോൾ വഴി പടരും എന്നുള്ളതിനെ അനുകൂലിച്ചിട്ടാണ്. സൂപ്പർ സ്പ്രെഡിങ് ഇവൻസ്, അത് എന്തുകൊണ്ട് എന്നുള്ള നമ്മൾ പഠിക്കുമ്പോൾ, സൂപ്പർ സ്പ്രെഡിങ്ങിൽ നമുക്കറിയാം ഈ 10-20% കേസുകളിൽ അല്ലെങ്കിൽ ആളുകളിൽ നിന്നാണ് 80-90% വരെ സംക്രമണം നടക്കുന്നത്. അപ്പോൾ അതിൽ ആരാണ് ഈ 10-20% എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് തരം സാഹചര്യങ്ങളിലാണ് ഈ അതിവ്യാപനം നടക്കുന്നത്, അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട മാർഗം വായുവഴിയാണ്. അതിന് അങ്ങനെ വേഗത്തിൽ പടരുന്ന, പ്രത്യേകിച്ച് ഡെൽറ്റ കൂടിയാണ്, ആ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ അതിവ്യാപനം നടന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം അതെല്ലാം ഒരു അടഞ്ഞ സ്ഥലമാണ്. നമ്മളൊരു മുറിയിൽ വാതിലും ജനലും തുറക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറുകണികകൾ, വളരെ ചെറിയ കണികകൾ അല്ലെങ്കിൽ എയറോസോൾ ആയിട്ടാണ് ഇപ്പോൾ ഒരു മുറിയിൽ 5 പേരുണ്ടെങ്കിൽ അല്ലെ 2 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു കണിക, ഈ കണികയെന്ന് എയറോസോൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് വൈറസുണ്ട്. ആ വൈറസിനോടൊപ്പം അതിൽ പ്രോട്ടീൻ കാണും, ഇലക്ട്രോലൈറ്റ്സ് കാണും. ഈ കണികയെ അന്തരീക്ഷത്തിൽ, വളരെ ചെറിയ കണികയെ ആണ് വൈറസിനെ അന്തരീക്ഷത്തിൽ ഒരു താങ്ങി നിർത്തുന്നത്. അപ്പോൾ ഇത് ഒരു ജനൽ തുറന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ വാതൽ തുറന്നാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അതിൻ്റെ ഒരു ഡിസ്പെർഷൻ അങ്ങ് നടക്കും. അതങ്ങ് വൈറസിന് പിന്നെ നിലനിൽക്കാനും നമ്മുടെ ശ്വാസകോശത്തിൽ പ്രവേശിച്ച് അതിന് വളരാനുമുള്ള ഒരു അവസരം പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതിവ്യാപനങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു 4-5 കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, അതെല്ലാം ഒന്നുകിൽ ആൾക്കൂട്ടം, അതിനേക്കാൾ പ്രധാനമായിട്ട് ഒരു അടഞ്ഞ മുറി അല്ലെങ്കിൽ ഒരു അടഞ്ഞ ഹാളായിരുന്നു. നമുക്കറിയാം ആദ്യത്തെ ഒരു കപ്പൽ, അതല്ലെങ്കിൽ ഒരു വലിയ പാട്ട്, ഒരു കൺസെർട്ട്, മ്യൂസിക് കൺസെർട്ട്, ഗാനമേള നടന്ന സ്ഥലം, അതല്ലെങ്കിൽ ഒരു പള്ളിക്കകത്ത് കൂട്ടപ്രാർത്ഥന നടന്ന സ്ഥലം, ഇത്തരത്തിൽ അടഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ അതിവ്യാപനം നടന്നിരുന്നത്. ഇപ്പോഴും ഇതൊക്കെ പ്രസക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം ഇന്ന് വായുവഴിയുള്ള ഈ ഒരു പടരലിൻ്റെ തടയൽ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. വീടുകൾക്കിടയിലുള്ള
വീടുകൾക്കകത്തെ പടരലിനെ കുറിച്ചും, വീടുകൾക്കുള്ളിൽ ഇപ്പം തന്നെ 2.5 ലക്ഷത്തോളം പേര് നമ്മൾ വീടുകളിൽ, അതിൽ തന്നെ വളരെ കൂടുതൽ പേര്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ആശുപത്രിയിൽ, ബാക്കി എല്ലാവരും വീടുകളിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു രോഗി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ എല്ലാം വാതിലുകളും ജനലുകളും എപ്പോഴും തുറന്നിടുന്നത് ഇത്തരത്തിലുള്ള ഈ ചെറു കണികകളെ അവിടെ തങ്ങി നിൽക്കുന്നതിൽ നിന്നും അതിൽ തന്നെ വയബിൾ ആയിട്ടുള്ള, അപ്പോൾ ഈ ഒരു കണികയിൽ വൈറസിന് ജീവിച്ചിരിക്കാൻ പറ്റുന്ന സമയത്തിനൊരു പരിധിയുണ്ട്. അപ്പോൾ എത്ര കൂടുതൽ സമയം നമ്മളൊരു അടഞ്ഞ മുറിയിൽ ചിലവഴിക്കുന്നു, അതുകൊണ്ടാണ് ഈ 1 മണിക്കൂറിലധികം ഒരടഞ്ഞ മുറിയിൽ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളിന് അസുഖമുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അടഞ്ഞ മുറിയിൽ അതുകൊണ്ടാണ് ഈ ലിഫ്റ്റ് അതിലെ ക്ലാസ് റൂം, അപ്പോൾ അതിൽ ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വൈറസിനെ ക്വാണ്ടിറ്റേറ്റീവ് PCR അങ്ങനെ അതിൽ നമ്മൾ സാധാരണ ഉള്ള ഒരു നമ്മുടെ വൈറസിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരം മുറികളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം അന്തരീക്ഷത്തിൽ നിന്നും ആ വൈറസിൻ്റെ ഒരു സാന്നിധ്യം, കാരണം അത് വീണ്ടും അതിന് മൾട്ടിപ്ലൈ ചെയ്ത് അതല്ലെങ്കിൽ ഒരു ജീവിക്കാൻ, വൈറസ് വീണ്ടും ജീവിച്ചാൽ മാത്രമേ ആ അസുഖം പടരുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എത്രത്തോളം നേരം അതിന് ഈ തങ്ങി നിന്ന് മറ്റൊരാളിൻ്റെ ശ്വാസകോശത്തിലെത്തി അസുഖം, അപ്പോൾ ആ ഒരു പഠനം, ആ ഒരു അത്തരം അറിവുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നതാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളുടെ ആ ഒരു 20% പോസിറ്റിവിറ്റി 20%ലോട്ടൊക്കെ അടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ജനലും വാതിലും. ഇപ്പോൾ രോഗി വീട്ടിലുണ്ടെങ്കിലും രോഗി വീട്ടിലില്ലെങ്കിലും, ഇപ്പോൾ 2 തരത്തിലാണ് വീടുകൾക്കുള്ളിലെ പടരലിനെ നമ്മൾ കാണേണ്ടത്. ഒന്ന്, ആദ്യത്തെ ഒരാളിന് പോസിറ്റീവായി കാണുമ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ബാക്കി എല്ലാവർക്കും വന്ന് കഴിഞ്ഞു. അപ്പോൾ അത് പ്രതിരോധിക്കണമെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്, കാരണം പുറത്ത് പോയിട്ട് അസുഖം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ പേര് മിക്കവാറും എല്ലാ വീട്ടിലും കാണും. അവർ കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ വായുജന്യവും എയറോസോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എയറോസോൾ ഉണ്ടാകുന്നത് നമ്മൾ സംസാരിക്കുമ്പോഴും, തീർച്ചയായിട്ടും ലക്ഷണങ്ങളുള്ളവർക്ക് ചുമയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരും, പക്ഷേ എപ്പോഴും ചുമയ്ക്കുകയല്ലല്ലോ. പക്ഷേ നമ്മൾ വളരെ നേരം സംസാരിക്കുകയും അടുത്തിടപെടുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു അപകട സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിൽ അസുഖം വരാൻ സാധ്യതയുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ മാസ്ക് വയ്ക്കുന്നതും നല്ലതാണ്. ഇതിനേക്കാൾ പ്രധാനം, നമുക്ക് ലക്ഷണമില്ലാത്ത ഒരാളാണ് വീട്ടിൽ പോസിറ്റീവായിട്ടുള്ളതെങ്കിൽ ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരും തന്നെ മാസ്ക് വയ്ക്കണം, വീട്ടിൻ്റെ എല്ലാ ജനലുകളും വാതിലുകളും തുറന്നിടണം. ഇതൊക്കെ ഈ വായുജന്യമായ സംക്രമണത്തെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കും. ഈ വായു സഞ്ചാരം കുറഞ്ഞ്, അത് ചില മുറികളാകാം, ലിഫ്റ്റുകളാകാം, അപ്പോൾ അത്തരത്തിലെ പല കെട്ടിടങ്ങളിലും ഈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഈ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക് സിമുലേഷൻ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്, പല കെട്ടിടങ്ങളിലും ഇത്തരത്തിലുള്ള ഹോട്ട്സ്പോട്ടുകൾ, ഹോട്ട്സ്പോട്ട് എന്നാണ് സാധാരണ പറയുന്നത് കേസുകൾ ക്ലസ്റ്റർ ചെയ്യുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇതിലെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ നേരം ഈ എയറോസോൾ, അതായത് ലക്ഷണമില്ലാത്ത ഒരാൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്നും ഉള്ള ആ ഒരു വൈറസ് എയറോസോൾ വഴി, അപ്പോൾ എയറോസോൾ നേരത്തെ ഈ എക്സൈൽഡ് എയറിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം വഴി പുറത്തു വരുന്ന വായുവിലും ഈ എയറോസോൾ കാണാം, ഈ ചെറു കണികകൾ കാണാം. അപ്പോൾ അത് ഒരാൾ അവിടെ വളരെ സമയം പോസിറ്റീവ്, അതായത് ലക്ഷണമൊന്നുമില്ല, പക്ഷെ വളരെയധികം സമയം അദ്ദേഹം അവിടെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനക്കോ വായു അനങ്ങാത്ത ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ ഹോട്ട്സ്പോട്ടുകളായിട്ട് കെട്ടിടങ്ങളിൽ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സമയത്ത് വന്നിരിക്കുന്ന, ഇപ്പോൾ ഫിസിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വരുന്ന പഠനങ്ങളാണ്. അപ്പോൾ ഈ പഠനങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള അന്തരീക്ഷത്തിലെ കണികകളിൽ നിന്നും ജീവനോടെയുള്ള വൈറസ്, അതായത് വയബിളായിട്ട് വീണ്ടും മറ്റൊരാളിന് അസുഖം കൊടുക്കത്തക്ക രീതിയിലുള്ള വൈറസിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാനം 2 മാസ്ക് തന്നെ ഇത്തരം എല്ലാ കെട്ടിടങ്ങൾക്കകത്തും നമ്മൾ വയ്ക്കണം.
ഇടയ്ക്കിടയ്ക്ക് അത് ഊറ്റി, നമ്മളുടെ ചുറ്റുമടുത്തും ആരുമില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി മാസ്ക് വേണ്ട എന്നുള്ള ഒരു അവസരത്തിൽ. പ്രത്യേകിച്ചും ഈ ഇത്തരം ഈ അടഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത്. ഈ തുറന്ന സ്ഥലങ്ങൾ, അതായത് നമ്മൾ ജനലും വാതിലും തുറന്നിടാൻ പറ്റുന്ന വായു സഞ്ചാരമുള്ള സ്ഥലത്ത് ഇത്തരം അപകടം വരുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ കുറവാണ്. കേസ് കൂടുമ്പോഴും കേസ് കുറഞ്ഞിരിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടുന്ന ജാഗ്രതകളിൽ വ്യത്യാസമുണ്ട്. അതൊരു കോമൺ സെൻസാണ്. ഇപ്പോൾ ഇപ്പോൾ കേസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അസുഖം കിട്ടാനും നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വാക്സിനേഷൻ എടുത്ത് നമ്മളെല്ലാവരും സുരക്ഷിതരാകുന്ന ഒരു ഒരു സമയം വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. അടുത്തടുത്തെന്ന് പറയുമ്പോൾ അത് എല്ലാവരും വാക്സിൻ എടുത്താൽ ഇതൊരു ജലദോഷം പോലെ വന്നു പോകും, അഥവാ വാക്സിൻ എടുത്തവർ കുറച്ച് പേർക്ക് വരികയാണെങ്കിൽ പോലും വാക്സിൻ എടുത്തവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ സുരക്ഷിതത്വം കിട്ടും. പക്ഷേ അങ്ങനെ എല്ലാവരും നമ്മൾ വാക്സിൻ എടുത്ത് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വരെ അത് വളരെ അടുത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സംക്രമണം നടക്കുന്നത്? വീടുകൾക്കുള്ളിലെ സംക്രമണം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയാണല്ലോ. കേരളത്തിൽ അത്തരം ഒരു നിരീക്ഷണം വന്നത് ഏതാണ്ട് മൂന്നിലൊന്നോളം കേസുകൾക്കും അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് അസുഖം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഏതാണ്ട് ഇതേപോലെ ജനുവരി 3-ാമത്തെ ആഴ്ചയും നമ്മളൊരു ഓപ്പറേഷൻസ് റിസർച്ച് നടത്തി നോക്കിയപ്പോൾ അന്ന് പകുതിയിലേറെ കേസുകൾ വീടുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഇൻഫെക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഡെൽറ്റയുടെ ഒരു സാഹചര്യത്തിൽ വീടുകൾക്കുള്ളിലെ ട്രാൻസ്മിഷനെ കുറിച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലും മിക്കവാറും സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ഡെൽറ്റയുടെ സാഹചര്യം, ഡെൽറ്റ വളരെ പെട്ടെന്ന് പടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു മുൻകരുതലുകളും എടുക്കാത്ത വീടുകൾക്കുള്ളിൽ ഉള്ള ഒരു സംക്രമണം വളരെ പ്രധാനവുമാണ്. പക്ഷേ നമുക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീടുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള സംക്രമണത്തെ 50% കണ്ട് കുറയ്ക്കാൻ ഒറ്റ ഡോസ് വാക്സിന് കഴിയും എന്നുള്ള ഒരു നിരീക്ഷണം കൂടി. അത് നേരത്തെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ മെറ്റാ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഠനങ്ങൾ ചേർന്ന് ഉള്ള നിരീക്ഷണങ്ങളാണ്. അതായത് അതിൻ്റെ ഒരു ഒരു പൂൾഡ് അനാലിസിസ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഒരു പഠനത്തിൽ 1000 പേരെ പഠിക്കുന്നു, വേറൊരു പഠനത്തിൽ 2000 പേര്, വേറൊരു പഠനത്തിൽ 5000, വേറൊരു പഠനത്തിൽ 10000. ഇത്തരത്തിൽ പല പഠനങ്ങളും, അത് സാങ്കേതികമായിട്ട് കുറച്ച് സങ്കീർണമാണെങ്കിലും അത്തരത്തിൽ വരുന്ന ഈ മെറ്റാ അനാലിസിസുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് നേരത്തെ തന്നെ അത്ര കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചില ഗവേഷണ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകൾക്കുള്ളിൽ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മാർഗങ്ങൾ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം കേസുകൾ വർദ്ധിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, കോവിഡ് ഇനിയും വന്നിട്ടില്ലാത്ത ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലം കേരളമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിലവരെല്ലാം വളരെ അടുത്തുമാണ് താമസിക്കുന്നത്. തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ കേരളം. മാസ്കൊക്കെ വെച്ച് സുരക്ഷിതരായിരുന്ന ആളുകൾ അടുത്ത സമയത്ത്, ഇപ്പോൾ ഓണവും അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇടപഴകൽ നടക്കുകയും അതുകൊണ്ട് കൂടുതൽ പടരുന്ന സാധ്യതയുള്ള ഡെൽറ്റ ആണിവിടെ പടരുന്നത്. അത് ആ ഡെൽറ്റ കൂടി നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് കുറച്ച് വേഗത്തിൽ കേസുകൾ വർദ്ധിക്കുന്നു, പടരൽ കൂടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മെയ് മാസത്തിൽ കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇപ്പോൾ നമുക്കറിയാവുന്നത് തന്നെ ഏതാണ്ട് 40 ലക്ഷം പേർ, അതിലധികം പേർ കോവിഡ് വന്നു പോയിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥ സംഖ്യ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ലക്ഷണമുള്ളവരാണ് ടെസ്റ്റ് ചെയ്ത്, പ്രധാനമായും ലക്ഷണമുള്ളവർ ടെസ്റ്റ് ചെയ്ത്, അതല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് എക്സ്പോഷർ ഉള്ളവരാണ് ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ കൂടുതൽ ഒരു നിശബ്ദ പടരൽ കൂടി നടക്കുന്നത് കൊണ്ട് കുറേ കൂടി ആളുകൾ ആ കേസ് വന്ന് പോയിട്ടുണ്ടാകാം.
അതുപോലെ തന്നെ അതിനേക്കാൾ വളരെ പ്രധാനം ഇതിനെ നമ്മുടെ സുരക്ഷിതരാക്കാൻ, അതായത് വന്നു പോകുന്നതിനകത്ത് എപ്പോഴും ഒരു അപകടമുണ്ടല്ലോ, കുറേ പേർക്കൊക്കെ അതിൽ ഗുരുതരാവസ്ഥ വരാം. പക്ഷേ ശാസ്ത്രീയമായി ഇതൊന്നും വരാതെ തന്നെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നാം വാക്സിനേഷനിലൂടെ, അത് വളരെ ശക്തവും ശാസ്ത്രീയവും ഫലപ്രദവുമായ മാർഗമാണ്. സോ അങ്ങനെ 2 കോടി ആളുകൾക്ക് ഒറ്റ ഡോസ് വാക്സിൻ കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഡോസ് വാക്സിൻ ഡെൽറ്റയ്ക്കെതിരെ ഫലപ്രാപ്തി കുറവ് ആണ് എന്ന് നമുക്കറിയാം. അറിയുമ്പോൾ പോലും ഏതാണ്ട് 75 ലക്ഷത്തോളം ആളുകൾക്ക് 2 ഡോസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 40 ലക്ഷം പേർക്ക് കോവിഡ് വന്നുപോയി, 2 കോടിയോളം പേർക്ക് ഒറ്റ ഡോസ് വാക്സിൻ കിട്ടി, 75 ലക്ഷത്തോളം പേർക്ക് 2 ഡോസ് വാക്സിൻ, അതായത് പൂർണ്ണമായ വാക്സിനേഷൻ കിട്ടി. ആ ഒരു സാഹചര്യം മേയിൽ നമ്മൾക്ക് കേസ് കൂടിയ സാഹചര്യത്തേക്കാൾ തികച്ചും വ്യത്യസ്തമാണ്. എന്ന് മാത്രമല്ല 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ വളരെ വലിയ ഒരു ശതമാനത്തിന് നമ്മൾ 2 ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 100% തന്നെ ഒറ്റ ഡോസ് വാക്സിൻ കിട്ടിയ ജില്ലകളും വയനാട് തുടങ്ങിയ ജില്ലകളുണ്ട്. മറ്റു പല ജില്ലകളിലും, ഇപ്പം കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം തുടങ്ങിയ പല ജില്ലകളിലും 95% പേർക്ക്, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒറ്റ ഡോസ് വാക്സിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയൊരു ശതമാനത്തിന് വാക്സിനേഷൻ ഒറ്റ ഡോസ്, അത് 2 ഡോസ് എത്തിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ വാക്സിൻ്റെ പ്രതിരോധം കൂടി നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മളെ ആശങ്കപ്പെടുത്തിയ ഒരു അവസരത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അവസ്ഥ.